Hello students, so now we are going to discuss about another chromatographic technique, that is ion exchange chromatography. So it is this separation or this chromatographic technique is based mainly on the exchange of ions. Ions means charged species, that is positively charged and negatively charged. So we can have two types of ions, cations and anions. And these are named actually according to the attraction towards the positive and negative charge, negatively charged electrodes. Okay, so we have two types of ions, cations and anions, that is positively charged and negatively charged. So if in a, we are having an ionic mixture, okay, now we are going to discuss what is meant by ion exchange. So ion exchange is a process that can be seen from this. That is, if we are reacting magnesium with HCl. So now here, the product is magnesium chloride and hydrogen. That means the chloride ion, which was first attached to hydrogen, is now attached to magnesium. So here, the Cl minus is exchanged between hydrogen and magnesium. So this process is called ion exchange. That means, ഒരാളുടെ കൂടെ ഇരുന്ന അയോണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വേറെ ആളുടെ കൂടെ പോയിരിക്കുന്നു. അതാണ് അയോൺ എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സിംപിളി അയോൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ, ഒരാളുടെ പ്രോപ്പർട്ടി ആയിരുന്നത് വേറൊരാളിലേക്ക് ചാടിപ്പോകും. അത് ഡിഫറെന്റ് ഒന്നുകിൽ സൈസ് അനുസരിച്ചിട്ടാകാം, അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ അട്രാക്റ്റീവ് ഫോഴ്സ് അനുസരിച്ചിട്ടാകാം, അങ്ങനെ ഏതിന്റെ ബേസ് വേണമെന്നുണ്ടെങ്കിൽ ഇവർ എന്ത് എക്സ്ചേഞ്ച് പ്രോസസ്സ് നടക്കാം. ഇനി നിങ്ങൾ ഇതിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മൾ നോർമൽ എക്സ്ചേഞ്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുന്നത്, എന്താണ്ട് പോസിറ്റീവിലെ ചാർജിൽ ഇവിടെ കുറെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇനി ഇവിടുന്ന് വേറെ പച്ചക്കളറിലുള്ള വേറെ കുറെ പോസിറ്റീവ് ചാർജ് വരുന്നു, ഇവിടുത്തെ നീല പോസിറ്റീവ് ചാർജിനെ ഇടിച്ച് വെളിയിൽ കളഞ്ഞിച്ച് അവിടെ കയറിയിരിക്കുന്നു. അപ്പം ഓൾറെഡി ഒരു സർഫസിൽ കുറെ ചാർജസ് ഉണ്ട്, അതിനെ വെളിയിൽ നിന്ന് വരുന്ന ഒരാൾ കളഞ്ഞിച്ച് അവിടെ കയറിയിരിക്കുന്നു. ആ പ്രോസസ് ആണ് എന്തെന്ന് പറയുന്നത്. അവിടെ എന്താണ്, സെയിം ചാർജസ് ആയിരിക്കും റീപ്ലേസ് ചെയ്യുന്നത്. ഇനി ഇവിടുന്ന് നെഗറ്റീവ് ചാർജ് ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഈ റെഡ് ബോൾസിനെ ആയിരിക്കും ഇടിച്ച് കളയുന്നു. ഓക്കെ, അങ്ങനെ എന്ത് ചെയ്യും, എന്നിട്ട് അവരുടെ പ്ലേസിൽ ഓക്യുപ്പൈ ചെയ്യുന്നു. ഈ പ്രോസസ് ആണ് നമ്മൾ അയൺ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഉദ്ദേശിക്കുന്നത്. അതായത് എക്സ്ചേഞ്ച് ഓഫ് അയോൺസ് ബിറ്റ്വീൻ സൊല്യൂഷൻ ആൻഡ് എ സർഫസ്. ഓക്കെ, സോ ഇൻ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി ദിസ് ഇസ് എ ബേസിക് പ്രിൻസിപ്പിൾ, ദാറ്റ് ഇസ് എക്സ്ചേഞ്ച് ഓഫ് പോസിറ്റീവ് ഓർ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഇസ് ദ പ്രിൻസിപ്പിൾ. നൗ ദ മെറ്റീരിയൽ യൂസ്ഡ് ഇൻ ദ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി ആർ കോൾഡ് അയോൺ എക്സ്ചേഞ്ച് റസീൻസ്. Okay, ion exchange resins means you can just imagine a mesh or a net. ഒരു വല ഉദ്ദേശിക്കുക. അതിന്റെ ഓരോ ജോയിന്റിലും നമ്മൾ അയോൺസ് ഉണ്ടെന്ന് ഉദ്ദേശിക്കുക. അതായത് ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കും, അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള അയോൺസ് ഉണ്ടെന്ന് ഉദ്ദേശിക്കുക. ഇനി നമ്മൾ ഇതിലെ കൂടെ ഏതെങ്കിലും സോൾവെന്റ് അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യേണ്ടുന്ന മെറ്റീരിയൽ ഈ ഒരു മെഷിൽ കൂടെ, മെഷ് എന്ന് പറയുമ്പോൾ വലയെക്കാളും കുറച്ചും കൂടെ നമുക്ക് ഉദ്ദേശിക്കാവുന്ന നമ്മുടെ അരിപ്പ. ഓക്കെ, അപ്പൊ സ്റ്റെയിനർ ഉണ്ടല്ലോ, സ്റ്റെയിനർ. അപ്പൊ ആ സ്റ്റെയിനർ നമ്മൾ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറെ കൂടെ എന്താണ് ഫൈൻ സൈസ് ആയിരിക്കും അതിന്റെ ഇതിന് ഇടയ്ക്കുള്ള ആ ഹോൾസിന്. അപ്പൊ അതിൽ കൂടെ നമ്മൾ സോൾവെന്റിനെ പസ്തിക്കണം. ഇതിൽ ഓരോ കണക്ഷനകത്തിൽ നമ്മൾ അയോൺസ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഈ അയൺ എക്സ്ചേഞ്ച് പ്രോസസ്സ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നടക്കുന്നത് വെച്ചാൽ നമ്മളുടെ മെറ്റീരിയലിനകത്തുള്ള അയോൺസ് സ്റ്റെയിനറിനകത്ത് നിൽക്കും, സ്റ്റെയിനറിൽ നിന്നുള്ള അയോൺസ് വെളിയിലേക്ക് പോകും അല്ലേ. അപ്പൊ അങ്ങനെ നമുക്ക് എന്തിനെ സെപ്പറേറ്റ് ചെയ്യാം, അയോണിക് കമ്പോണന്റ്സിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഈ സെപ്പറേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇതിൽ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള അയോൺസ് ആണോ വരുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അവിടെ സെപ്പറേഷൻ പ്രോസസ്സ് നടക്കുന്നത്. സോ ദ അയൺ എക്സ്ചേഞ്ച് പ്രോസസ് ഈസ് ടേക്കിംഗ് പ്ലേസ് ഇൻ അയൺ എക്സ്ചേഞ്ച് റെസീൻസ്. ഓക്കെ, സോ ഇൻ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി സെഗ്രിഗേഷൻ ഓഫ് മോളിക്യൂൾസ് ഒക്കേഴ്സ് ബേസ്ഡ് ഓൺ ദ അയൺ ഡിസ്പ്ലേസ്മെന്റ് തിയറി. ദാറ്റ് ഇസ് ദ ചാർജ്ഡ് മോളിക്യൂൾസ് ഇൻ ദ സാമ്പിൾ ആർ സെപ്പറേറ്റഡ് ബൈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സസ് when passed through the ionic resins at a particular pH and also at a particular temperature. Then the process of separation of molecules from the mixture is dependent on the type of ion exchange resin used. The separation process by reversible exchange of ions between the ions present in the solution and those present in the ion exchange resin. അതായത് എക്സ്ചേഞ്ച് പ്രോസസ് നടക്കുന്നത് നമ്മളുടെ റെസീനുമായിട്ടും അതേപോലെ നമ്മൾ പാസ് ചെയ്യുന്ന സൊല്യൂഷനുമായിട്ടായിരിക്കും. So now what is meant by ion exchange resin? Okay, we can have two types of resins, cation exchange and anion exchange resins.
cation exchange means they are exchanging positive charges, and anion exchange means they are exchanging negative charges. Normally, the ion exchange membranes are polymeric materials which contains polymer chains and which are interlinked with some connections. Okay, and on these chains we can have positive and negatively charged ions which are very easy to be separated from this polymer chain. Okay, that means these are loosely held in the polymer resin. When a stronger anion or a stronger cation than the adsorbed ones are passing through it, they will be easily displaced. So, as I said, we can have two types of exchange resins, cation exchange resins and anion exchange resins. The cation exchange resins are employed to retain cations in the column. That means, positive charge ulla alkare pidichirthunnana cation exchange resin nu parayum. Appo nammal normally reaction represent cheynathu resin H plus nu parayunnathu, adhaayathu H plus aayirikkum avadhe, adhaayathu H plus ions rich aayittulladhayirikkum eppozhum cation exchange resin nu parayunnathu. അതേപോലെ ഒ എച്ച് മൈനസ് റിച്ച് ആയിട്ടുള്ളതായിരിക്കും ആനയോൺ എക്സ്ചേഞ്ച് റസീൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ റസീൻ എച്ച് പ്ലസ് പ്ലസ് എം പ്ലസ്. എം പ്ലസ് എന്ന് പറയുന്നത് എനി കാറ്റിയോൺ, മെറ്റൽ അയോൺസോ അതേപോലെ കാൽസ്യം സോഡിയം പോലത്തെ മെറ്റൽ അയോൺസോ വേറെ ഏതെങ്കിലും ഇമ്പ്യൂരിറ്റിയുടെ പോസിറ്റീവ് അയോൺസോ ഒക്കെ ആകാം. അപ്പൊ നമ്മൾ ജനറലി എം പ്ലസ് എന്ന് റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലി നമ്മുടെ എക്സ്ചേഞ്ച് പ്രോസസ്സ് എന്ന് പറയുന്നത് എന്താണ്? റസീൻ എച്ച് പ്ലസ് എന്ന് പറയുന്നത് റസീൻ എം പ്ലസ് ആയിട്ട് മാറണം അല്ലെ. റസീൻ എം പ്ലസ് ആയിട്ട് മാറുന്നു, അത് വെളിയിലേക്ക് പോകുന്നു. എച്ച് പ്ലസ് അല്ല, എച്ച് പ്ലസ് വെളിയിലേക്ക് പോകുന്നു, റസീൻ എം പ്ലസ് റസീനകത്തേക്ക് അങ്ങ് നിൽക്കുന്നു. ഓക്കെ, ഈ അടുത്തത് ആനയോൺ എക്സ്ചേഞ്ച് റസീൻ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇറ്റ് ഈസ് റെപ്രസെന്റ് ആസ് റസീൻ ഓ എച്ച് മൈനസ് ആൻഡ് എ മൈനസ്. സോ വെൻ ദ എ മൈനസ് ഈസ് അറ്റാച്ച് ടു ദ റസീൻ, ഇറ്റ് ബിക്കംസ് റസീൻ എ മൈനസ് ആൻഡ് ഓൾസോ ദ ഓ എച്ച് ഈസ് കമ്മിങ് ഔട്ട് ഓഫ് ദ റസീൻ. സോ നോർമലി ദ കാറ്റയോൺ എക്സ്ചേഞ്ച് റസീൻസ് കണ്ടെയ്ൻസ് സം ഗ്രൂപ്പ് ലൈക് ടെർഷറി അമോണിയം. And the anion exchange resins contain sulfate, that is SO3 minus sulfonium ions, SO3 minus ions. So this is an anion exchange resin and this is a cation exchange resin. Okay, here the positive charges can be removed and here the negative charges can be removed. So now the classification of exchange resin. According to the source, that means evidence of these resins in a synthesized in a base. നമ്മൾ കാറ്റോൺ സോറി എക്സ്ചേഞ്ച് റസീൻസിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു, നാച്ചുറൽ റസീൻസ് ആൻഡ് സിന്തറ്റിക് റസീൻസ്. നാച്ചുറൽ റസീൻസ് ആർ കാറ്റിയോൺ സിയാലൈറ്റ്സ്, ക്ലേ ആനയോൺസ് ഓർ ഡോളമൈറ്റ്. ദെൻ അതായത് നമ്മൾ ഇവിടുത്തെ കാറ്റോൺ എക്സ്ചേഞ്ച് റസീൻസ് നോർമലി സിയോലൈറ്റ്സിനകത്തു നിന്നും ക്ലേക്കകത്തു നിന്നും ഉണ്ടാക്കുന്നു, ആനോൺ എക്സ്ചേഞ്ച് റസീൻസ് ഡോളമൈറ്റിനകത്തു നിന്നും ഉണ്ടാക്കുന്നു. ഇനി സിന്തറ്റിക് ആണെന്നുണ്ടെങ്കിൽ ബോത്ത് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് സിന്തറ്റിക് റസീൻസ് ആർ അവൈലബിൾ. നെക്സ്റ്റ് ഇസ് അക്കോർഡിംഗ് ടു കെമിക്കൽ നേച്ചർ, വി ക്യാൻ ഹാവ് സ്ട്രോങ് കാറ്റോൺ എക്സ്ചേഞ്ച് റസീൻസ്, വീക്ക് കാറ്റോൺ എക്സ്ചേഞ്ച് റസീൻസ്, സ്ട്രോങ് ആനോൺ എക്സ്ചേഞ്ച് റസീൻസ് ആൻഡ് വീക്ക് ആനോൺ എക്സ്ചേഞ്ച് റസീൻസ്. ഓക്കെ, സോ നൗ ദ പ്രോസസ്. പ്രോസസ് എന്ന് പറയുന്നത് വളരെ സിമ്പിൾ ആണ്. എന്താ, നമ്മൾ ഒരു അയൺ എക്സ്ചേഞ്ച് റസീൻ എടുക്കുന്നു, അത് വെച്ചിട്ട് ഒരു കോളം ഉണ്ടാക്കുന്നു. ആ കോളത്തിനകത്തേക്ക് നമ്മൾ കോളം ക്രോമറ്റോഗ്രാഫി ഓർമ്മയില്ല ആദ്യം പറഞ്ഞത്. അപ്പൊ ആ കോളത്തിനകത്തേക്ക് എന്ത് പാസ് ചെയ്യുന്നു, ഡിസൈഡ് സൊല്യൂഷൻ പാസ് ചെയ്യുന്നു. പാസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അഡ്സോർപ്ഷൻ അനുസരിച്ച് അതിനകത്ത് ഓരോന്ന് ഓരോ ലെയർ ആയിട്ട് അത് സ്ട്രക്ക് ചെയ്ത് നിൽക്കുന്നു. പിന്നെ നമ്മൾ ഇല്യൂട്ടിംഗ് സോൾവെന്റ് ഒഴിക്കുമ്പോഴത്തേക്ക് വീണ്ടും ഇത് രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടുന്നു. അത്രേ ഉള്ളൂ ഇതിന്റെ പ്രോസസ് എന്ന് പറയുന്നത്. ആസ് ദ ഡിസൈഡ് അയണിക് മോളിക്യൂൾസ് ആർ സ്ട്രക്ക് ഇൻ ദ റസീൻ, ദ കോളം ഈസ് അലൗഡ് ടു എക്സോസ്റ്റ് ടിൽ ഓൾ ദ അയോൺസ് അതർ അയോൺസ് ആർ ഫ്ലഷ്ഡ് ഔട്ട്. ദെൻ ദ ഡിസൈഡ് അയോൺസ് struck in the resin are allowed to flow out by passing a more reactive mobile phase through the column. If the cations are present in the column, strong base is moved into the column and vice versa. That is, anions are present in the column, we move the base. So, this is the simple exchange process. That is, our normal ion exchange process. We are making a column. That means, in the reverse or anything, നമ്മൾ റസീൻ നമ്മൾ മെഷ് പോലെ നെറ്റ് പോലെയൊക്കെ പറയുമെങ്കിൽ നമുക്കതൊരു ജസ്റ്റ് ഒരു സബ്സ്റ്റൻസ്, സോളിഡ് സബ്സ്റ്റൻസ് ആയിട്ടാണ് കിട്ടുന്നത്. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫില്ല് ചെയ്യാൻ പറ്റും. നമ്മുടെ കോളത്തിനകത്ത് ഫില്ല് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് നമ്മുടെ റസീൻ എന്ന് പറയുന്ന മെറ്റീരിയൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മൾ ആ റസീൻ ഫില്ല് ചെയ്തിട്ടൊരു കോളം ഉണ്ടാക്കുന്നു. അതിലൂടെ ആനയോൺ എക്സ്ചേഞ്ച് ആണെങ്കിൽ ആനയോൺ എക്സ്ചേഞ്ച് നെഗറ്റീവ്ലി ചാർജഡ് ആയിരിക്കും, കാറ്റോൺ എക്സ്ചേഞ്ച് ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ചാർജഡ് ആയിരിക്കും. ഓക്കെ, എന്നിട്ട് ഇതിനകത്തിലേക്ക് നമ്മൾ ഇതാണ്ട് കണ്ടു സെപ്പറേറ്റ് ചെയ്യേണ്ടുന്ന കമ്പോണന്റ്. അപ്പൊ ഡിഫറെന്റ് സൈസും ഡിഫറെന്റ് എന്താണ്
കളറുമായിട്ടാണ് കൊടുത്തേക്കുന്നത്. അപ്പൊ അത് ഇതിലേക്ക് കൂടെ പാസ് ചെയ്യുന്നു. അതിങ്ങനെ പാസ് ചെയ്ത് പോകുന്ന അനുസരിച്ച് എന്താണ് ഇവിടുന്ന് അയോൺസിനെ എക്സ്ചേഞ്ച് ചെയ്ത് ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പിന്നീട് നമ്മൾ സ്ട്രോങ്ങർ ആയിട്ടുള്ള ഡിലൂട്ടിംഗ് സോൾവെന്റ്, അതായത് സ്ട്രോങ്ങർ ഈ ഒഴിച്ചതിനേക്കാളും കുറച്ചും കൂടി സ്ട്രോങ്ങർ ആയിട്ടുള്ള ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് പറ്റും, ഇത് അവിടെ സെപ്പറേറ്റ് ചെയ്ത് അബ്സോർബ് ചെയ്യുന്ന ഓരോ ആൾക്കാരെയും നമുക്ക് ഓരോന്നോരോന്നായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു കുറച്ചും കൂടെ എൻലാർജ്ഡ് വേർഷൻ ആണ് പറഞ്ഞേക്കുന്നത്. അതായത് ഇവിടെ പ്രോട്ടീൻ മോളിക്യൂൾസ് ആണ് നമ്മൾ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസിറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ ബൈൻഡ്സ് ടു ദ നെഗറ്റീവ്ലി ചാർജ്ഡ് ബീഡ്സ്, നെഗറ്റീവ്ലി ചാർജ്ഡ് പ്രോട്ടീൻ ഫ്ലോസ് ത്രൂ ഇറ്റ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻസ്. അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി ഫൈൻഡ്സ് ഇറ്റ് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആപ്ലിക്കേഷൻ ഇൻ ദ കേസ് ഓഫ് വാട്ടർ പ്യൂരിഫിക്കേഷൻ. ദാറ്റ് മീൻസ് ദ കണ്ടാമിനൻസ് ഇൻ ദ വാട്ടർ ക്യാൻ ബി പ്യൂരിഫൈഡ് വെരി എഫക്റ്റീവ്ലി ഫ്രം ദ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി. ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ used to determine the composition of nucleic acid and in the analyzer of amino acids. Proteins can be very effectively separated by the ion exchange chromatography, and also it is used for the separation of vitamins, biological amines and also acids and bases. അപ്പോൾ ഇത്രയാണ് അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫിക്ക് അകത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് വെച്ചുകഴിഞ്ഞാൽ, വാട്ട് ഇസ് മീൻ ബൈ അയൺ എക്സ്ചേഞ്ച് ക്രോമറ്റോഗ്രഫി, വാട്ട് ആർ ദ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എക്സ്ചേഞ്ച് resin, that is what is meant by cation exchange resin, give some examples. What is meant by anion exchange resin, give some examples. Then explain the principle of ion exchange chromatography. Okay.